സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെല്ലാം പോസ്റ്റ് കോവിഡ് ക്ലിനിക് തുടങ്ങും. ആഴ്ചയിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂറാകും ക്ലിനിക്കുകളുടെ പ്രവർത്തനം. കോവിഡിന് ശേഷം പലരിലും മറ്റ് അസുഖങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ക്ലിനിക്കുകൾ തുടങ്ങുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ എല്ലാ സർക്കാർ ആശുപത്രികളിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്. കോവിഡ് ഭേദമായവർ മൂന്ന് മാസത്തേക്കെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ക്ലിനിക്കുകളിലെത്തി പരിശോധന നടത്തണം. ക്ഷീണമടക്കം ചെറിയ ലക്ഷണങ്ങളുള്ളവർക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ ചികിത്സ നൽകും. ശക്തമായ ശ്വാസമുട്ടൽ, കഠിനമായ നെഞ്ചെടുപ്പ്, കുട്ടികളിൽ നീര്, തടുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ക്ലിനിക്കുകളിലേക്ക് റഫർ ചെയ്യും. ഇവിടെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം രോഗിയെ പരിശോധിക്കും. കോവിഡിന് ശേഷം ഉണ്ടാകുന്ന ന്യൂറോ, ഹൃദ്രോഗ, മാനസിക പ്രശ്നങ്ങൾ ഗുരുതരമാകാനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഈ രോഗലക്ഷണങ്ങൾ തോന്നുന്നവരോ അല്ലെങ്കിൽ അഡ്മിറ്റ് കോവിഡ് അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ സി കാറ്റഗറി ഉണ്ടായിരുന്നവരോ അവരെ നമുക്ക് എന്തായാലും വീണ്ടും ഒന്ന് കാണണമല്ലോ. അവരെയാണ് നമ്മൾ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കിൽ കാണുന്നത്. കോവിഡ് വന്നുപോയ 10% പേർക്ക് അതിനുശേഷം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇതിൽ 2 മുതൽ 3% വരെ പേർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നുണ്ട്. ഗുരുതരാവസ്ഥ അല്ലാത്തവരിൽ ശ്വസനഗതി നിയന്ത്രിക്കാനും ശാരീരികക്ഷമത കൈവരിക്കാനുമുള്ള വ്യായാമങ്ങളാണ് പ്രധാനമായും നൽകുക എന്ന് സർക്കാർ ഇറക്കിയ മാർഗനിർദ്ദേശം വ്യക്തമാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.